നമസ്കാരം, എൻ ടി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യുവയിൽ അനുഭവപ്പെടുന്ന മഴ കെടുതികളുടെ വിശദാംശങ്ങളും കാലാവസ്ഥ സംബന്ധമായ വിശദാംശങ്ങളും കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട മോശം കാലാവസ്ഥയിൽ നിന്നും യുവൈ വേഗത്തിൽ അതിജീവിക്കുന്നതിൻ്റെ വിവരങ്ങളും മാത്രമാണ് ഇന്നും ന്യൂസ് റൗണ്ടപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട കടുത്ത മഴയും അത് വിതച്ച കെടുതികളിൽ നിന്നും രാജ്യം പുറത്തു കടക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ഇതിനിടയിൽ പുതിയൊരു കാലാവസ്ഥാ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. രാജ്യത്ത് വീണ്ടും മഴയെത്തുന്നു എന്നുള്ള പ്രവചനമാണ്. April 23 ചൊവ്വാഴ്ച യുവൈയിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. April 23 ചൊവ്വാഴ്ചയാണ് മഴയ്ക്ക് സാധ്യത. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ വലിയ രൂപത്തിലുള്ള മഴയ്ക്കല്ല മുന്നറിയിപ്പും പ്രവചനവും ഉള്ളത്. ഭേദപ്പെട്ട മഴ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടും എന്നാണ് യുവൈ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. ലൈറ്റ് ടു മോഡറേറ്റ് റെയിൻ എന്നാണ് അവരുടെ കാലാവസ്ഥാ പ്രവചനത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. ചിലയിടങ്ങളിൽ മഴയുടെ ശക്തി അല്പം കൂടിയേക്കും എന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. വലിയ രൂപത്തിലുള്ള ഒരു മഴ പെയ്യില്ല. ചെറിയ മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത്. അതും രാജ്യത്തെമ്പാടും പരക്കെ ഒരു മഴയ്ക്കുള്ള കാലാവസ്ഥാ പ്രവചനവും നിലവിൽ ഇല്ല എന്നുള്ളതാണ് കാലാവസ്ഥാ റിപ്പോർട്ട് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 7.5 കാലത്തിനിടയിൽ അനുഭവപ്പെട്ട ഏറ്റവും മോശമായ കാലാവസ്ഥ എന്ന് തന്നെയാണ് കാലാവസ്ഥ വിദഗ്ധരൊക്കെ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ യുഎഇ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനെ ഒരു തിരിച്ചുവരവിലുള്ള ശക്തമായ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ദുബൈയിലും ഷാർജയിലുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ തന്നെ അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഷാർജയിലും ദുബൈയിലെയും അവസ്ഥകളൊക്കെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നു. എന്നാൽ ദുബൈയെ സംബന്ധിച്ച് ദുബൈ ഇപ്പോൾ പൂർണ്ണമായും ഈ ഒരു കാലാവസ്ഥ കെടുതികളിൽ നിന്നും മുക്തമാകാനുള്ള പൂർണ്ണ ശ്രമങ്ങൾ, അത് ഏകദേശം ഒരു 90% ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ദുബൈയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത്. പൊതുഗതാഗതങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായും തന്നെ സർവീസുകൾ ആരംഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദുബൈ എമിറേറ്റിനുള്ളിൽ പൂർണ്ണമായും സർവീസുകൾ ആരംഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ദുബൈ വിമാനത്താവളത്തിലുൾപ്പെടെ സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഏകദേശം പൂർണ്ണമായും പൂർണ്ണ തോതിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് എയർപോർട്സ് അതോറിറ്റിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ നൽകുന്നത്. ദുബൈയെ സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ടാങ്കറുകൾ എത്തിച്ച വെള്ളം വലിച്ചു മാറ്റുന്ന സ്ഥിതികളൊക്കെ തന്നെ കണ്ടിരുന്നു. ഒപ്പം തന്നെ ജനജീവിതമൊക്കെ സാധാരണ നിലയിലേക്ക് ദുബൈയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആളുകളൊക്കെ വർക്ക് ഫ്രം ഹോം മാറ്റി ജോലിക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാഴ്ചകളും വിവരങ്ങളും ഒക്കെ തന്നെയാണ് ദുബൈയിൽ നിന്നും പുറത്തു വരുന്നത്. യുഎസ് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നത് ആദ്യമായി തന്നെയാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം തന്നെ ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശമൊക്കെ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ നടപടികളും ഒക്കെ തന്നെ വിവിധ എമിറേറ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ദുബൈയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് അത്. അതിവേഗത്തിൽ ദുബൈയിലെ പ്രതിസന്ധികൾ നീങ്ങുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് സിബിൻ പങ്കുവച്ചതെങ്കിൽ ഷാർജയിലെ സ്ഥിതി വ്യത്യസ്തമാണ് പല മേഖലകളിലും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഈ അൽഖാസിമിയ, അബുഷകാര, അൽമഞ്ചാസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ വിധത്തിൽ തന്നെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ചില മേഖലകളിൽ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട്. ഈ അൽമഞ്ചാസ്, അൽഖാസിമിയ, അബുഷകാര, കിങ് ഫൈസൽ സ്ട്രീറ്റ് തുടങ്ങിയ മേഖലകളിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ജനജീവിതം സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വാഹന പാർക്കിങ്ങുകളിലുമൊക്കെ ജലം ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി തന്നെ തുടരുകയാണ്. മഴ മാറി 2 പിന്നിടുമ്പോഴും സ്ഥിതി അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും അത് ബാധിച്ചിട്ടുണ്ട്. കടകളൊക്കെ പലതും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സ്റ്റോക്ക് എത്തുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ജനജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കെട്ടിടങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജലവിതരണം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല കെട്ടിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ നിലവിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അൽഖാസിമിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ എന്നുള്ളതാണ്. അൽഖാസിമിയയിലും അബുഷകാരയിലും അടക്കം ചില കെട്ടിടങ്ങളിൽ വൈദ്യുതി ബന്ധം നിലച്ചത് ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. പല കെട്ടിടങ്ങളിലും ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും പ്രശ്നങ്ങളാണ്. വെള്ളക്കെട്ട് ഇങ്ങനെ തുടരുന്നതിനാൽ കെട്ടിടങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി പല ഇടങ്ങളിലുമുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ മുൻഭാഗത്ത് വെള്ളം ഉയർന്ന് അവരത് തടഞ്ഞ് അകത്തേക്ക് കയറാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചിലയിടങ്ങളിൽ വാഹനങ്ങളൊക്കെ, വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ജലം ഉള്ളിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഈ മേഖല, അതായത് അൽമജാസ്, കിങ് ഫൈസൽ സ്ട്രീറ്റ്, അൽഖാസിമിയ, അബുഷകാര, ഈ മേഖല ഇപ്പോഴും ഏതാണ്ട് പൂർണ്ണ അവസ്ഥയിൽ തന്നെ സ്തംഭനാവസ്ഥയിൽ തുടരുന്നുണ്ട്.
ജനജീവിതത്തെ സംബന്ധിച്ച് അത് വലിയ രൂപത്തിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ജലം ഇറങ്ങി തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഈ മേഖലയിലെ ജലം നിലവിൽ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഷാർജയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതോടൊപ്പം അൽവാദ സ്ട്രീറ്റ് അടക്കമുള്ള മേഖലകൾ, ദുബായ് ഷാർജ ഇത്തിഹാദ് റോഡ് ഇവിടെ ഭാഗികമായി ഫ്ലഡഡ് ആണ്. ഈ മേഖലയിലെ ജലം നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റ് മേഖലകൾ, മുവൈൽ അടക്കമുള്ള മേഖലകളിലും വെള്ളം നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. എങ്കിലും ഷാർജയിൽ സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിന് ഇനിയും സമയം വേണ്ടിവരും. കാരണം അസാധാരണമായ മഴയാണ് പെയ്തത്. വലിയ അളവിൽ ജലം ഈ മേഖലകളിൽ ഭൂമിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് നീക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് കൂടുതൽ സമയം സ്വാഭാവികമായും വേണ്ടിവരും. കൂടുതൽ ടാങ്കറുകളൊക്കെ എത്തിച്ച് കൂടുതൽ സമയം പ്രയത്നിച്ച് എങ്കിൽ മാത്രമേ ഈ മേഖലകളിൽ ഉയർന്നിരിക്കുന്ന ജലം നീക്കം ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിന് ഇനിയും അല്പസമയം വേണ്ടിവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ജലം ഉയർന്ന മേഖലകളിൽ ജനം അനുഭവപ്പെടുന്ന പ്രതിസന്ധി നേരത്തെ സൂചിപ്പിച്ചു. വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഈ മേഖലകളിൽ നിന്നും ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് സന്നദ്ധ സംഘടനകളടക്കം സജീവമായി രംഗത്തുണ്ട്. ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ കീഴിലുള്ള അഫിലിയേറ്റഡ് സംഘടനകളും ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിവിധ മലയാളി കൂട്ടായ്മകളും ഒക്കെ വലിയ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അത് പലർക്കും വലിയ ആശ്വാസമാകുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, കെടുതികൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഒന്നിച്ച് കൈകോർത്ത് സഹായമായി എത്തുന്ന കാഴ്ച, അത്തരത്തിലുള്ള കാഴ്ച നമുക്ക് ഷാർജയിലെ ഇത്തരത്തിലുള്ള ദുരിതബാധിത പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, വലിയ കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, സഹായം ആവശ്യമുള്ള ആളുകൾക്ക് അത് ലഭ്യമാക്കുന്നതിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുണ്ട്. സഹായം ആവശ്യമുള്ളവർക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഇതാണ് പൊതുവെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന വലിയ കെടുതികളുടെ ഒരു അവസ്ഥ എന്നുള്ളത്. മറ്റൊന്ന്, സിബിൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ ഈ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം, യുഎയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം എൻസി നൽകുന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം കൃത്യമാണ് എന്നുള്ളതാണ് ഈ കാലാവസ്ഥ പ്രതിഭാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും, ഒപ്പം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ പെയ്തിറങ്ങിയ മഴ ചൊവ്വാഴ്ച വരെ, അതായത് 24 മണിക്കൂർ തുടർച്ചയായി മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും അധികം വെള്ളക്കെട്ടുകൾ ദുബായ് ഷാർജ ഒപ്പം തന്നെ അലൈൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ദുരിതാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ ഷിജോ സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അതൊരു ലൈറ്റ് റെയിൻ എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്തു. മഴ മാറി 2 ദിവസം കഴിഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്. എന്നാലും വെള്ളക്കെട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഷാർജയെ സംബന്ധിച്ചുള്ള ഒരു ദുരിതാവസ്ഥ എന്ന് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു അളവിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും നീക്കാനുള്ള തീവ്ര ശ്രമം, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒപ്പം തന്നെ മുവൈല ഉൾപ്പെടെയുള്ള പ്രദേശം, അൽവാദ സ്ട്രീറ്റ്, ഒപ്പം തന്നെ അബുഷകാര, ഇത്തരത്തിൽ ഷിജു സൂചിപ്പിച്ചതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ വെള്ളക്കെട്ട് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ ഈ മഴയുടെ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ അലൈൻ്റെ മേഖലകളിൽ ചരിത്രത്തിൽ ആദ്യമായി 258 മില്ലിമീറ്റർ മഴ ഒരു പ്രദേശത്ത് തന്നെ പെയ്തിറങ്ങി എന്നുള്ളതാണ് മഴയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അലൈൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ ആലിപ്പഴ വർഷമുണ്ടായി, വാഹനങ്ങൾക്കൊക്കെ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളും. കൽബയടക്കമുള്ള പ്രദേശങ്ങളിലും ഇപ്പോഴും, ഷാർജയുടെ ഭാഗമായ കൽബയടക്കമുള്ള പ്രദേശങ്ങളിലും ഇപ്പോഴും കെടുതികൾ തുടരുകയാണ്. മറ്റ് ചില അപ്ഡേറ്റ്സ് പ്രധാനപ്പെട്ട പറയേണ്ടത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇന്നലെ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി 70% പ്രവർത്തനവും പുനരാരംഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. 24 മണിക്കൂറുകൾക്കുള്ളിൽ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദുബായ് രാജ്യാന്തര വിമാനത്താവള അതോറിറ്റി നടത്തി വരുന്നുവെന്നും ഇത് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിന് കഴിയും എന്നുമാണ് അറിയിപ്പുണ്ടായിരുന്നത്. എന്നാൽ അത് ഏറെക്കുറെ അവർക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഏറെക്കുറെ പ്രതിസന്ധികൾ പരിഹരിച്ച് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. എങ്കിലും വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് കൺഫേം ആണെങ്കിൽ മാത്രമേ യാത്ര പുറപ്പെടാവൂ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കൺഫേം ആണെങ്കിൽ മാത്രമേ വിമാനത്താവളത്തിലേക്ക് യാത്രക്കാർ എത്താവൂ എന്ന നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബന്ധപ്പെട്ട എയർലൈനുകളുമായി ബന്ധപ്പെട്ട് എന്താണ് സ്ഥിതി എന്ന് പരിശോധിച്ചിട്ട് വേണം വിമാനത്താവളത്തിലേക്ക് എത്താൻ എന്നാണ് അറിയിപ്പ്. ഇതോടൊപ്പം ഫ്ലൈ ദുബായ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നും ചില ക്യാൻസലേഷനുകൾ തുടരുന്നു, ചില വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നത് തുടരുന്നുണ്ട് എന്നാണ് ഫ്ലൈ ദുബായ്, ദുബായ് വിമാന കമ്പനി ഫ്ലൈ ദുബായ് അറിയിച്ചിട്ടുള്ളത്. എമിറേറ്റ്സിനെ സംബന്ധിച്ച് വരുന്ന ഒരു അറിയിപ്പ്, എമിറേറ്റ്സ് ട്രാൻസിറ്റ് റദ്ദാക്കിയിരിക്കുന്നു ദുബായ് വഴിയുള്ളത് എന്നുള്ളതാണ്.
ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ്. ഷാർജ രാജ്യാന്തര വിമാനത്താവളവും അവർ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാൻസലേഷൻ്റെയും മറ്റ് വൈകലുകളുടെയും കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഷാർജയിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് പൊതുഗതാഗതത്തെ സംബന്ധിച്ചാണ്. ദുബൈയിൽ നിന്നുമുള്ള ഇന്റർസിറ്റി ബസ്സുകൾ, ദുബൈ അജ്മാൻ, ദുബൈ ഷാർജ ഇന്റർസിറ്റി ബസ്സുകൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ഈ മേഖലയിലൂടെ ഇത്തിഹാദ് റോഡിലുൾപ്പെടെ പ്രധാന പാതയിലൂടെ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്റർസിറ്റി ബസ്സുകൾ പൂർണ്ണമായും റദ്ദാക്കിയെന്ന് ആർ ടി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവീസ് നടത്തില്ല എന്നാണ് ദുബൈ ആർ ടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഷാർജയിൽ നിന്നുമുള്ള ഇന്റർസിറ്റി ബസ്സുകളും പൂർണ്ണമായും സർവീസ് നിർത്തിയിരിക്കുകയാണ്. ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്നുമുള്ള ഒരു സർവീസുകളും നിലവിൽ നടത്തുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഷാർജയിൽ നിലവിൽ ചില പ്രാദേശിക മേഖലകളിൽ സർവീസ് നടത്തുന്നത് റോളയിൽ നിന്നും സർവീസ് നടത്തുന്ന ഷാർജയിലെ ഷാർജ ആർ ടിയുടെ ചില ബസ്സുകൾ മാത്രം വെള്ളക്കെട്ടില്ലാത്ത പ്രദേശങ്ങളിലൂടെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. മറ്റ് പൊതുഗതാഗതങ്ങൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ദുബൈ മെട്രോയുടെ സർവീസുകൾ ഏറെക്കുറെ പൂർണ്ണ തോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആർ ടി അറിയിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക സ്റ്റേഷനുകളിലൊക്കെ തന്നെ സർവീസുകൾ പൂർണ്ണമായും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും വെള്ളം കയറുകയും ചെയ്ത മെട്രോ സ്റ്റേഷനുകളിലൊക്കെ ഗതാഗതം അത്തരത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ച് ഗതാഗതം വീണ്ടും സുഗമമാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ച് അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രാം നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ സർവീസ് നടത്തുമെന്നും ആർ ടി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ദുബൈയിൽ നിന്നും ഷാർജയിലേക്ക് പൊതുഗതാഗതം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ അജ്മാനിലേക്കും ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് ആർ ടി നൽകിയിട്ടുണ്ട്. ഒപ്പം ഷാർജയിലും സമാന സ്ഥിതിയാണ്. ഷാർജ ആർ ടിയുടെ നിലവിലുള്ള സർവീസുകളിൽ ചില ബസ്സുകൾ മാത്രം നിലവിൽ സർവീസ് നടത്താൻ കഴിയുന്ന ചില പ്രാദേശിക മേഖലകളിൽ ഉൾപ്പെടെ മാത്രമാണ് ഷാർജയുടെ ബസ്സുകൾ നടത്തുന്നത്. ഒപ്പം എമിറേറ്റിൽ നിന്നും ഷാർജ എമിറേറ്റിൽ നിന്നും മറ്റ് എമിറേറ്റുകളിലേക്ക് പോകുന്ന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് എന്നും ആർ ടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പാണ്. ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ പലയിടങ്ങളിലും ഇപ്പോൾ ഈ കാണുന്നതിന് സമാനമായ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. വലിയ രൂപത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇത് കൗതുകത്തിന് വേണ്ടി ഇതിൻ്റെ അകത്ത് കുട്ടികൾ ഇറങ്ങുകയും കളിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾക്കെല്ലാം പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് അപകടമാണ് എന്ന മുന്നറിയിപ്പ് യുഎയിലെ ഡോക്ടർമാർ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഇതിപ്പോൾ 2-3 ദിവസമായി ഇവിടെ നിൽക്കുകയാണ്. ഇത് മലിനപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്, കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇത് രോഗങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വെള്ളത്തിലിറങ്ങിയ കുട്ടികൾ കളിക്കുന്നതും മറ്റും ഒഴിവാക്കണം എന്ന ഒരു മുന്നറിയിപ്പ് ഡോക്ടർമാർ നൽകുകയാണ്. അത് ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ വെള്ളം തുടരാനുള്ള സാധ്യതയുണ്ട്. അവിടെ കുട്ടികൾ ഇറങ്ങി കളിക്കുന്നത് ഒഴിവാക്കണം. കുട്ടികൾ ഇറങ്ങി കളിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഡോക്ടർമാർ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ജലം മലിനപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയില്ല, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. പക്ഷേ ഷാർജയിലൊക്കെ ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ അണുനാശിനികൾ തളിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത്രയുമൊക്കെയാണ് കെടുതികളുടെ കാഴ്ച വിശദാംശങ്ങൾ, അതിജീവനത്തിൻ്റെ വിശദാംശങ്ങൾ. യു എ വളരെ വേഗത്തിൽ തന്നെ ഈ കെടുതി അതിജീവിച്ച് വരികയാണ്. ചില മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിൽ കെടുതികൾ ശേഷിക്കുന്നത്, ദുരിതങ്ങൾ ശേഷിക്കുന്നത്. ഇതും വളരെ വേഗത്തിൽ തന്നെ യു എ അതിജീവിക്കും. ഷാർജ അടക്കമുള്ള മേഖലകൾ വേഗത്തിൽ തന്നെ ഇതിനെ അതിജീവിക്കും. കാരണം ഇത്തരത്തിൽ നമ്മൾ കണ്ടതാണ് കോവിഡ് കാലം ഒക്കെയുള്ള വലിയ കെടുതികളെയും വലിയ പ്രതിസന്ധികളെയും അതിവേഗത്തിൽ നേരിട്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു നാടാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചില പ്രതിസന്ധികൾ, ചില ആളുകൾക്ക് ഇത് പ്രകൃതി ദുരന്തം സൃഷ്ടിച്ച അസാധാരണമായ ഒരു കാലാവസ്ഥ പ്രതിഭാസം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ഇതിൽ നിന്നും അതിവേഗത്തിൽ തന്നെ പുറത്തു കടക്കും ഈ രാജ്യം എന്നാണ് പറയാനുള്ളത്.